ിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിലെ ഏറ്റവും ശ്രദ്ധേയമായ പോരാട്ടം നടക്കുന്ന കേന്ദ്രങ്ങളിൽ ഒന്നാണ് സൗത്ത് മുംബൈ മഹാരാഷ്ട്ര സംസ്ഥാനവുമായി ബന്ധപ്പെട്ട ചരിത്ര താളുകളിൽ ഇടം പിടിച്ചിട്ടുള്ള മുംബൈ സൗത്ത് മറ്റൊരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടി എത്തുമ്പോൾ വീണ്ടും ശ്രദ്ധാ കേന്ദ്രമാവുകയാണ് ഇന്ത്യൻ സിനിമയുടെ ഈ റ്റില്ലമായ ബോളിവുഡിന്റെ ആസ്ഥാനം എന്ന നിലയിൽ ഈ മണ്ഡലത്തിന് ഗ്ലാമർ ഒട്ടും കുറവല്ല സൗത്ത് മുംബെയിലെ വർലി മണ്ഡലം പിടിച്ചെടുക്കാനുള്ള പോരാട്ടമാണ് ഏറെ ശ്രദ്ധയാകർഷിക്കപ്പെടുന്നത് കാരണം ഇവിടെ ശിവസേനയും ശിവസേന ന്യൂ ജനറേഷനും തമ്മിലാണ് കടുത്ത മത്സരം നടക്കുന്നത് വർലി ഉറപ്പിച്ചു പിടിച്ചു നിർത്താനായിട്ട് ശിവസേന സ്ഥാപകൻ ബൽ താക്കറുടെ മകൻ ആദിത്യ താക്കറെ ഇറങ്ങുമ്പോൾ ബാൽ താക്കറെ രൂപീകരിച്ച ശിവസേനയുടെ ചിഹ്നവും പാർട്ടി പേരുമെല്ലാം ഉപയോഗിക്കുന്ന ഏകനാഥ് ഷിൻഡെ വിഭാഗമാണ് എതിരാളികൾ ഇതിനു പുറമേ ബാൽ താക്കറെയുടെ അനന്തരവൻ രാജ് താക്കറെയുടെ മഹാരാഷ്ട്ര നവനിർമ്മാണ സേനയും കളത്തിലുണ്ട് ഒരു ഹിന്ദി സൂപ്പർ ഡ്യൂപ്പർ സിനിമ പോലെ ഉദ്യോഗം നിറഞ്ഞ പോരാട്ടത്തിനാണ് ബോളിവുഡ് സാക്ഷ്യം വഹിക്കുന്നത് ശിവസേന യു പി ഡി തലവൻ ഉദ്ധവ് താക്കറെയും മകൻ ആദിത്യ താക്കറെയെയും വർളിയിൽ ഉറപ്പിച്ചു നിർത്താനുള്ള ശ്രമമാണ് നടത്തുന്നത് നിലവിൽ വർലി മണ്ഡലത്തിലെ എം എൽ എ ആണ് താക്കറെ കുടുംബത്തിലെ ഇളമുറക്കാരൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിൽ ഒറ്റ ശിവസേനയെ ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ ഇക്കുറി അത് രണ്ടായി പിളർന്നതാണ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പാർട്ടി നേരിട്ട് ഏറ്റുമുട്ടലിനിറങ്ങുന്ന മണ്ഡലങ്ങളിൽ തീ പാറുമെന്നുറപ്പാണ് ബാൽ താക്കറെ മറാത്തവാദമുയർത്തി ഉടലെ ഉണ്ടാക്കിയെടുത്ത പാർട്ടിയും അമ്പും വില്ലും ചിഹ്നവും എല്ലാം എം എൽ എ എണ്ണം നോക്കി ഏകനാഥ് ഷിൻഡേയും കൂട്ടരും കൊണ്ടുപോയി ബാൽ താക്കറെയുടെ മകൻ ഉദ്ധവ് താക്കറെ ടോർച്ച് ചിഹ്നത്തിലേക്ക് മാറേണ്ടി വന്നു പാർട്ടിയുടെ രണ്ട് വിഭാഗവും ഇപ്പോഴും അലറുന്ന പഴയ കടുവയുടെ ചിത്രം ഉപയോഗിക്കുന്നുണ്ട് ശിവസേന ബാൽ താക്കറെ സ്ഥാപിച്ചപ്പോൾ അതൊരു രാഷ്ട്രീയ പാർട്ടി ആയിരുന്നില്ല മറിച്ച് ഒരു സംഘടനയായിരുന്നു അന്നാണ് ഗർജിക്കുന്ന കടുവ അതിന്റെ ലോഗുവായിരുന്നത് രാഷ്ട്രീയ പാർട്ടി ആയപ്പോഴേക്കും എല്ലാ പാർട്ടി ഓഫീസുകളിലും പോസ്റ്ററുകളിലും ഔദ്യോഗിക രേഖകളിലും ശിവസൈനികർ എന്ന് വിളിക്കപ്പെടുന്ന സേനക്കാർ ഇത് വ്യാപകമായി ഉപയോഗിച്ചിരുന്നു ചിഹ്നങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടം ഒക്കെ അവസാനിച്ചുവെങ്കിലും ശിവസേന തങ്ങളാണെന്ന് ഉറപ്പിച്ചു നിർത്താനുള്ള നീക്കമാണ് തെരഞ്ഞെടുപ്പിലൂടെ ഇരുപക്ഷവും നോട്ടം വെക്കുന്നത് ലോകസഭാ തെരഞ്ഞെടുപ്പിൽ ഉദ്ധവ് താക്കറെയുടെ ശിവസേന കരുത്തുകാട്ടിയതോടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഒപ്പം നിന്ന് മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്ന ഏക്നാഥ് ഷിൻഡെക്ക് ഈ തെരഞ്ഞെടുപ്പ് ഏറെ നിർണായകമാണെന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ല വർളയിലേക്ക് വന്നാൽ ആദിത്യ താക്കറെക്ക് എതിരാളിയാവുക കോൺഗ്രസിൽ നിന്നും ചാടിപ്പോയ മുൻ എം പി മിലിങ് ഡിയോയാറാണ് ഈ വർഷം ആദ്യം ജനുവരിയിലാണ് മിലിങ് ഡിയോറെ ഏക്നാഥ് ഷിൻഡെയുടെ പാർട്ടിക്കൊപ്പം ചേർന്ന് കോൺഗ്രസിനെ മഹാരാഷ്ട്രയിൽ തള്ളിപ്പറഞ്ഞത് പക്ഷേ പിന്നീട് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിൽ ജയത്തിലെത്തിയത് കോൺഗ്രസ് ആയിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ഒന്നിൽ നിന്നും കോൺഗ്രസ് പതിമൂന്നിലേക്ക് കുതിച്ചു കയറി ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായി ശിവസേന ഉദ്ധവ് താക്കറെ പക്ഷം ഒൻപത് സീറ്റ് നേടി ബി ജെ പിക്ക് ഒപ്പം രണ്ടാം സ്ഥാനം നേടി ആദിത്യ താക്കറെ വർലി സീറ്റ് നിലനിർത്താൻ ഇറങ്ങുന്നുവെന്ന് ഉദവ് ടീം ഉറപ്പിച്ചതോടെ മിലിങ് ഡിയോറയെ ഇറക്കി മണ്ഡലം പിടിച്ച് കരുത്തുകാട്ടാനാണ് ഷിൻഡെ വിഭാഗം ശ്രമിക്കുന്നത് താക്കറെ കസിനായ സന്ദീപ് ദേശ് പാണ്ഡെയാണ് ഇരുവരുടെയും മറ്റൊരു എതിരാളി രാജ് താക്കറെയുടെ മഹാരാഷ്ട്ര നവനിർമ്മാൺ സേനയുടെ സ്ഥാനാർത്ഥിയാണ് താക്കറെ കുടുംബത്തിൽ തന്നെ പെട്ട സന്ദീപ മിലിങ് ഡിയോറയുടെ കുടുംബം വർളി ഉൾപ്പെടുന്ന മുംബൈ സൗത്ത് ലോക്സഭാ മണ്ഡലത്തിലെ നിർണായക സ്വാധീനമാണ് ഡിയോറ കുടുംബത്തിൽ നിന്നും ഈ മണ്ഡലങ്ങളിലേക്ക് പലകുറി വിജയം നേടാൻ സാധിച്ചതുമാണ് മിലിങ് ഡിയോറയുടെ അച്ഛൻ മുരളി ഡിയോറ ഹാട്രിക്കോടെ നാല് തവണ ഇവിടെ എം ആയിരുന്നു മിലിങ് ഡിയോറ രണ്ടായിരത്തി നാലിലും ഒൻപതിലും ഇവിടെ നിന്നും ജയിച്ചു കയറിയിട്ടുണ്ട് ഈ ഉപയോഗപ്പെടുത്തി താക്കറെ കുടുംബത്തിലെ ഇളമുറക്കാരനെ വീഴ്ത്താനാണ് ഷിൻഡയുടെ ശിവസേന ഇറങ്ങുന്നത് അതേസമയം വർലി ഇന്ത്യ സഖ്യം ഉറപ്പിച്ച സീറ്റാണെന്നും അവിടെ കാര്യമായ മത്സരത്തിന് സാധ്യതയില്ല എന്നുമാണ് പ്രീപോൾ സർവേകൾ ചൂണ്ടിക്കാട്ടുന്നത്